സാധാരണ നമ്മൾ ഇറച്ചി വെച്ചിട്ട് പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ടൊമാറ്റോ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റൂ ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. കണ്ടു നോക്കാം. സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു കടായി ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി, നമുക്കിതിനകത്തേക്ക് ഹോൾ സ്പൈസസ് ഇടാം. ഒരു പട്ട, രണ്ട് ഏലയ്ക്ക, രണ്ട് ഗ്രാമ്പൂ. ഒരു പട്ട ഇട്ടു, ഗ്രാമ്പൂ രണ്ടെണ്ണം, രണ്ട് ഏലയ്ക്ക. ഇത് മൂന്നും ഇട്ട ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ പെപ്പർകോൺസ് കൂടെ ചേർക്കാം, കുരുമുളക് കൂടെ ചേർക്കാം. ഇപ്പം സ്പൈസസ് ഇട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തേക്കുന്നത് ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത്. അപ്പം ഇതിന് ഒപ്പം തന്നെ നമുക്ക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, ഏകദേശം ഒരു ടീസ്പൂൺ ഉണ്ടാവും ഇഞ്ചി സ്ലൈസ് ചെയ്തത്, പച്ചമുളക് എരിവ് കണക്കാക്കി ഉപയോഗിക്കുക. ഞാൻ ചെറിയ മൂന്ന് പച്ചമുളക് ഉപയോഗിച്ചിട്ടുണ്ട്. സവാള ഇട്ട ശേഷം നമുക്കതിനകത്തേക്ക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി, ഇഞ്ചി ഒരു ടീസ്പൂൺ നീളത്തിലരിഞ്ഞത്, പച്ചമുളക് ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് ചേർക്കും, മൂന്നോ നാലോ ചേർക്കാം. നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, അപ്പം പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. സവാള ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ വഴറ്റിയെടുക്കുക. ഈ സവാളയിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. സവാള പെട്ടെന്നൊന്ന് വഴന്നു വരാനായിട്ടാ. സവാളയൊക്കെ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിനകത്തേക്ക് ടൊമാറ്റോസ് ചേർക്കാം. രണ്ട് തക്കാളിയാണ് ചേർക്കുന്നത്, ഈ ഒരു സൈസിലുള്ള രണ്ട് ടൊമാറ്റോ. അത് വട്ടത്തിലരിയാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ സ്ലൈസ് ചെയ്യുന്ന പോലെ സ്ലൈസ് ചെയ്താലും മതി. ഞാൻ മൂന്ന് സ്ലൈസ് റിസർവ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ഇടാനായിട്ടാണ്. ബാക്കി ഇതിനകത്തേക്ക് ഇട്ടു. ഞാൻ നന്നായിട്ട് വഴന്നു വരണം. ഇതേപോലെ ടൊമാറ്റോസ് എല്ലാം ഒന്ന് പേസ്റ്റ് ആവണം, ഇതേപോലെ ആവണം. ആയി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പാല് ചേർക്കാം. ഒന്നര കപ്പ് തേങ്ങാപ്പാല്, രണ്ടാം പാലാണ്. തേങ്ങ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കുക്കറിൽ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ട് രണ്ടാം പാലാക്കാം. പക്ഷെ നീട്ടിയെടുത്താൽ മതി. ഇതിനകത്തേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആദ്യം ഉള്ളി വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഈ മിക്സർ തിളയ്ക്കാൻ തുടങ്ങി. ഇനി തീ കുറച്ച് അടച്ച് ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. 10 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. നമ്മളിതിനകത്തേക്ക് ഇനിയും ഒന്നാം പാല് ചേർക്കും. ഒന്നാം പാലിൽ ചേർക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള പാല് ചേർക്കുക. അപ്പം ആ ഒരു അയവിൽ വേണം ഇതെടുക്കാനായിട്ട്. കുറച്ചുകൂടെ തിക്കായി കഴിഞ്ഞ ശേഷം വേണം ഒന്നാം പാല് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഒന്നാം പാല് ചേർക്കേണ്ട ഒരു പരുവായി. ഈ സമയത്ത് നമ്മൾ ആ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ ഹോളായിട്ട് ഇടുക. കൂടാതെ ഇതിനകത്തേക്ക് ഒന്നാം പാലൂടെ ചേർക്കാം, അര കപ്പ് ഒന്നാം പാൽ. പിന്നെ ഇത് ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമ്മുടെ ഈ സ്റ്റൂവിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കടുവ് വറക്കും. ഞാൻ എപ്പോഴും കടുവ് വറുത്താണ് ഈ ഒരു സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഇപ്പം സ്റ്റൂവിൽ കടുക് വറക്കുമോ എന്നൊക്കെ ചിലർക്ക് സംശയം തോന്നാം. ഞാൻ എപ്പോഴും സ്റ്റൂവിന് കടുക് വറക്കും, പ്രത്യേകിച്ച് ടൊമാറ്റോ സ്റ്റൂവിന്. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. എണ്ണയോ നെയ്യാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ സ്റ്റൂവിന് നിങ്ങൾക്ക് തിക്നെസ് കുറവാന്ന് തോന്നുവാണെങ്കിൽ എപ്പോഴും ഒന്നെങ്കിൽ കുറച്ച് മൈദ, അല്ലെങ്കിൽ കോൺഫ്ലവർ, അല്ലെങ്കിൽ അരിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിക്നെസ് കിട്ടും. എണ്ണ ചൂടാകുന്ന സമയത്ത് ഞാൻ ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളിക്കുപ്പ് കുറവാണ്, അതിനുള്ളിൽ ഉപ്പും കൂടെ ചേർക്കുകയാണ്.
ആവശ്യത്തിന് തിക്നെസ് ഒക്കെ ആയിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം. ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ കടുക്, അല്ലെങ്കിൽ ഒരു 3 ചമ്മന്തുള്ളി സ്ലൈസ് ചെയ്ത് ഇതിവിടെ ചേർക്കാം. ചമ്മന്തുള്ളി നന്നായിട്ടൊന്ന് മൂക്കണം, ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമുക്ക് സ്റ്റൂവിലേക്ക് ചേർക്കാം. ഫ്ലേവർ എല്ലാം കൂടെ ഇന്ന് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് അടച്ചു വെക്കാം. 5 മിനിറ്റ് അടച്ചു വെക്കാം. സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മൾ ആദ്യം ഇട്ട ടൊമാറ്റോസ് എല്ലാം ഉടയും. നമ്മൾ അവസാനം ഇട്ടത് അതേ പീസസ് ആയിട്ട് തന്നെ കിടക്കും, ഒത്തിരി വേവാതെ കിടക്കും. ആ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ടൊമാറ്റോ സ്റ്റൂ റെഡിയാണ്. വളരെ സിമ്പിൾ കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി, പൂരി, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് പോകും. അപ്പോൾ ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ ഒരു 4 പേർക്ക് കഴിക്കാവുന്ന ഒരു പോർഷനാണ്. അപ്പോൾ സിമ്പിൾ കറി ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ 2 ടൊമാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Thank you for watching Mahimas Cooking Class.